ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൈറാബാനു. എൻ്റെ വീട് ഇവിടെ തീരടുത്ത് പര്യാവരം എന്ന സ്ഥലത്താണ്. ഞാൻ ആശാനയിൽ നിന്ന് മുയലിനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല. 1 വർഷത്തോളം ഞാൻ തീരെ കുട്ടികളെ കൊടുത്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ എൻ്റെ വോയിസിൽ. അതെന്താ കാരണം വെച്ചാൽ, ഞാൻ ആശാനെന്ന് പറഞ്ഞ രീതിയിലല്ലായിരുന്നു എൻ്റെ ഷെഡ് കെട്ടിയിരുന്നത്. എൻ്റെ ഒരു ആദ്യമുള്ള ഷെഡിൽ കൊണ്ടുപോയിട്ടായിരുന്നു വളർത്തിയിരുന്നത്. അങ്ങനെ 1 വർഷത്തോളം ഞാൻ പിന്നെ പാരൻസ് സ്റ്റോക്ക് മാത്രമായിട്ട് ഒരു കുഞ്ഞിനെ പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ മിദ്ദാ സാറിന് വിളിക്കും, അപ്പോൾ പാരൻസ് ഇതിനെ മാറ്റിത്തരും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം എനിക്ക് മാറ്റി തന്നിട്ടുണ്ട്. എന്നിട്ടും അതിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ പിന്നെ വേറെ ഷെഡ് കെട്ടി അതിലേക്ക് മാറ്റി, പിന്നെ മുയലുകളെ തന്നെ അതിലേക്ക് മാറ്റി. എനിക്ക് അതിന് ശേഷം കുട്ടികളുണ്ടായി. ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്ന് ഇപ്പോൾ എനിക്ക് അതിന് ഒരു വരുമാനമാർഗ്ഗം ഉണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഈ ഒരു മുയൽ കൃഷി എന്ന് ഒരുപാട് ലാഭം വിചാരിച്ചിട്ട് ആരും ഇത് തുടങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് നല്ല അധ്വാനം ഉണ്ട് ഇതിൽ. പിന്നെ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ സ്ഥാപനം ഈ കൊറോണ ആയിട്ട് പൂട്ടിക്കെടുക്കുകയാണ്. ഇപ്പം എനിക്ക് ഇത് അപ്പോൾ അതൊരു സൈഡായിട്ടുള്ളൊരു നല്ലൊരു ഉപകാരമാണ്. എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഒരു വരുമാനമാർഗ്ഗം കൂടെയാണ്. പിന്നെ നമ്മൾ തരുന്ന മുയലിന് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ആശാനത്തെ ബ്രീഡിങ് സ്റ്റോക്ക് മോശമാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ആദ്യം കൊണ്ടുപോയത് 1 വർഷത്തോളം ഒരു കുഞ്ഞുങ്ങൾ പോലും പ്രസവിക്കാതെ ഞാൻ കുറേ നോക്കി. അന്ന് ഞാൻ തിരിച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ പറയും അത് ആശാനത്തെ മുയൽ പ്രസവിക്കണില്ല അങ്ങനെ. പക്ഷെ അന്ന് ഞാൻ നിർത്താത്തതുകൊണ്ട് ആ മുയലുകൾ തന്നെയാണ് ഇന്നും എൻ്റെ അടുത്തുള്ളത്. അവർ പ്രസവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഞാൻ അപ്പോൾ കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ട് വന്നതാണ്. ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അത് എത്ര പ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആവണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കലാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ക്ലാസ് കേട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക. നമ്മളെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമുക്ക് ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത്. അത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് നല്ലോണം അറ്റൻഡ്. നമ്മൾ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിട്ടൊക്കെ തോന്നും, ആ ഇത് കൊണ്ടുപോയാൽ കുഴപ്പമില്ല, കുറച്ച് സ്ഥലം മതി. ഇതിന് നല്ലോണം സ്ഥലവും വേണം. നമുക്ക് പുൽകൃഷി നമ്മൾ ആദ്യം തന്നെ തുടങ്ങണം. ഈ പുല്ലില്ലാത്ത ടൈമിലൊക്കെയാണ് നമുക്ക് ഇതിന് ബുദ്ധിമുട്ട് തോന്നുക. കാരണം ഇത് നമുക്ക് പുല്ലുണ്ടാവില്ല കൊടുക്കാൻ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കും, അപ്പോൾ ഈ മുയൽക്കുഞ്ഞുകൾ വളരൂല. അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫ് സീസൺ പറഞ്ഞ സമയത്ത് ഓഫ് സീസണിൽ അതിന് അവർ വേറെ ഇളക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കുക, സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞാൽ അത് കറക്റ്റ് കൊടുക്കുക. അത് നമ്മൾ ആദ്യമൊക്കെ കൊടുക്കും, പിന്നെ കുറേ കഴിഞ്ഞാൽ അത് നിർത്തും. അപ്പോൾ മുയലിന് പാലുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് കുറേ, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ മുയലിനെടുക്കുമ്പോൾ അത് ബൈബാക്കിനുള്ള സൗകര്യം ഉള്ളിടത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ മുയലുകളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറേ ഉണ്ടാവും. ആദ്യമൊക്കെ നമുക്ക് എടുക്കാനൊക്കെ ആളുണ്ടാവും, പിന്നെ നമുക്ക് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് പ്രശ്നമാവും. പിന്നെ നമ്മൾ എന്ത് കാര്യം ക്ലാസ്സിൽ കേട്ട അതേപോലെ തന്നെ നമ്മൾ പ്രവർത്തിയാക്കുക. വെള്ളം ബൗളിൽ കൊടുക്കാൻ പറഞ്ഞാൽ അതിൽ കൊടുക്കുക, നിപ്പിൾ സൗകര്യം ചെയ്യരുത്, കാരണം അതൊന്നും നല്ലതല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇവിടെ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ഇതിന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമാനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ചെയ്യണ്ട. കുറച്ച് റിസ്ക്കും ഉണ്ട്, കുറച്ച് നമുക്ക് നല്ലോണം ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ഏത് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല. കുറച്ചൊരു സമയം, 1-2 മണിക്കൂർ കുറച്ച് പുല്ലിൻ്റെ പിന്നെ കൊണ്ടുവരാനുള്ള സൗകര്യം. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലോണം വേണം. കാരണം നമുക്ക് ഒരാൾ നമ്മൾ ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലൊക്കെ അവർ സപ്പോർട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇവർക്ക് ഒരാളെങ്കിലും നമ്മളെ വീട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് അതിനെ പറ്റി അറിയാനുള്ള ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പിന്നെന്താ, എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആ വെല്ലുവിളി ഏറ്റെടുത്തു പ്രവർത്തിച്ചു തുടങ്ങി. ആ പ്രവർത്തനം ഇന്ന് തിരൂരിന്റെ മണ്ണിൽ ആശിയാന റാബിക് ഫാം എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ഒരു ഓർഗനൈസേഷനോ ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ നിലനിൽക്കുന്നില്ല. ആശിയാന ഫാമിന്റെ നെടുനായകത്വത്തിൽ വർദ്ധിച്ച ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് മൊത്തം മാതൃകയായിക്കൊണ്ട് നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന മിസസ് ജാൻസി മിക്താദ്, ഹൃദയപൂർവ്വം ഞങ്ങൾ അവരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. സ്വാഗതം മേഡത്തോടൊപ്പം കുടുംബാംഗങ്ങളെ, ഡോക്ടർ മിക്ത, മക്കളെ, എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you.
ശ്രമിച്ചു.